എൻ്റെ അടുത്ത് നിന്നുള്ളത് ടാറ്റയുടെ ഹാരിയറാണ്. ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒമേഗ ആർക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് റോവറിൻ്റെ ഓഫ് റോഡിംഗ് DNA ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. ബൾക്കിയായ ഒരു ഡിസൈനാണ് ഹാരിയറിനുള്ളതെന്ന് നമുക്ക് കാണാം. സെപ്പറേറ്റ് ആയൊരു DRL യൂണിറ്റും അതിന് താഴെയായി HID ജിയോൺ ഹെഡ് ലാമ്പുകളുമാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റും പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുകളും നൽകിയിരിക്കുന്നു. 3-സെക്ഷൻ ഗ്രില്ലാണ് ഹാരിയറിനുള്ളത്. ഹാരിയറിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ വീലാർച്ചുകളും ബെൽറ്റ് ലൈനിനോട് ചേർന്ന ഒരു ക്രീസും നമുക്ക് സൈഡ് പ്രൊഫൈലിൽ കാണാം. ഓൾ റൗണ്ട് പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുകളും നൽകിയിരിക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് പുറകിലേക്ക് ഒരു ക്രോം ആക്സെന്റ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പിറകുവശത്തായി സി പില്ലറിന് ശേഷം ഇതിൽ തന്നെ ഹാരിയർ എന്ന് എംബോസ് ചെയ്തിരിക്കുന്നതും കാണാം. സ്ലീക്കായ ഒരു LED ടെയിൽ ലാമ്പാണ് ഹാരിയറിന് നൽകിയിരിക്കുന്നത്. ഇതിനെ യോജിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് സ്ലാബ് നൽകിയിരിക്കുന്നത് കാണാം. അതിൽ തന്നെയാണ് ടാറ്റയുടെ ലോഗോയും ഉള്ളത്. ടെയിൽഗേറ്റിൽ തന്നെ ഹാരിയർ എന്ന് ബോൾഡായി എംബോസ് ചെയ്തിരിക്കുന്നത് കാണാം. സ്കിഡ് പ്ലേറ്റുകളും ക്ലാഡിങ്ങുകളും അതിനു പുറമെ എക്സോസ് വെന്റ് എന്ന് തോന്നിക്കുന്ന ഒരു ഇൻസേർട്ടും നൽകിയിരിക്കുന്നത് കാണാം. എന്നാൽ യഥാർത്ഥ എക്സോസ് വെന്റ് ബമ്പറിന് താഴെയാണ് വരുന്നത്. വെൽ ഷേപ്ഡ് ആയ ഒരു ബൂട്ട് തന്നെയാണ് ഹാരിയറിനുള്ളത്. വലിയ ലോഡ്ലിപ്പൊന്നുമില്ല. 425 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഇതിൽ ഒരു സ്പീക്കറും ഇലുമിനേഷനും നൽകിയിരിക്കുന്നു. സ്പെയർ വീലും ഇവിടെ തന്നെയാണ് ഉള്ളത്. 17-ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഹാരിയറിനുള്ളത്. ഫ്രണ്ടിൽ ഡിസ്കും പുറകിൽ ഡ്രം ബ്രേക്കുകളുമാണ് ടാറ്റ നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ ബാറിൽ ഒരു ക്രോം സ്ട്രിപ്പ് നൽകിയിരിക്കുന്നു. വളരെ പ്രീമിയം ആയ ഒരു ഇന്റീരിയർ തന്നെയാണ് ഹാരിയറിനുള്ളതെന്ന് കാണാം. അനലോഗ് ആയ സ്പീഡോമീറ്ററും ഒരു 7-ഇഞ്ച് TFT കളർ ഡിസ്പ്ലേയും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാം. കസ്റ്റമൈസബിൾ ആയ ഡിസ്പ്ലേ ആണിത്. സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്ഡും കംഫർട്ടബിളുമാണ്. സെൻട്രൽ ഏരിയയിൽ ഓട്ടോമാറ്റിക്കായ എയർ കണ്ടീഷനിങ്ങിന്റെ കൺട്രോളുകളും ആവശ്യത്തിന് സ്റ്റോറേജ് ഏരിയകളും നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ ആംറസ് കൂൾഡ് ആണ്. ഇതിൽ തന്നെ ഒരു 12-വോൾട്ട് സോക്കറ്റും USB ഇന്നും നൽകിയിരിക്കുന്നു. 8.8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഹാരിയറിനുള്ളത്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. ഹാരിയറിന്റെ പിന്നിലെ സീറ്റുകളും വളരെ കംഫർട്ടബിൾ ആണ്. മികച്ച കുഷനിങ് ആണ് ഇതിനുള്ളത്. ഒരു സെൻട്രൽ ആംറസ്റ്റും കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. ഒരു ചാർജിംഗ് പോയിന്റും മൊബൈലും മറ്റും വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും സെൻട്രൽ ഏരിയയിൽ കാണാൻ സാധിക്കും. പനറോമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ എയറി ആയ ഒരു ഫീലാണ് ഈ ബാക്ക് സീറ്റിൽ ലഭിക്കുന്നത്. ഐസോഫിക്സ് ആങ്കർ പോയിന്റുകളും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. പിന്നിലെ പാസഞ്ചേഴ്സിന് എയർകോൺ വെന്റ്സ് ഉണ്ട്. ഇത് ബി പില്ലറിലാണ് വരുന്നത്. ഓവറോൾ വളരെ പ്രീമിയം ആയ ഒരു വാഹനം തന്നെയാണ് ഹാരിയർ. 13,69,000 രൂപ മുതൽ 18,95,000 രൂപ വരെയാണ് ഹാരിയറിന്റെ മാനുവൽ വേരിയന്റുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആകട്ടെ 16,25,000 രൂപ മുതൽ 20,25,000 രൂപ വരെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ഹാരിയറിന്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂവിനായി കാത്തിരിക്കുക.